നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഇതിനു മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ പലരും പറയാറുണ്ട്, ഈശ്വരനെ വിളിച്ചു വിളിച്ചു ആവശ്യതയായി, എന്നിട്ടും ഈശ്വരൻ കനിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക, നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ ചോദിക്കുന്നത് മാത്രമേ ഭഗവാൻ തരികയുള്ളൂ. അല്ലാതെ കണ്ട് നമ്മൾ ചോദിക്കാത്തതിൻ്റെ അപ്പുറം നമുക്ക് ഭഗവാൻ ഒരിക്കലും തരികയില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയണം. അതിനാണ് കഥകൾ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഥകളിലൂടെ പറയുമ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം കുചേലൻ കൃഷ്ണനെ കാണാൻ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരു നിവൃത്തിയില്ലാതിരുന്ന സമയത്ത് സതീർത്ഥനായിരുന്ന കുചേലനും കൃഷ്ണനും സഹപാഠികളായിരുന്നു, വലിയ കൂട്ടുകാരായിരുന്നു. അതിനുശേഷം കൃഷ്ണൻ സ്വദേശത്തെ രണ്ടുപേരും സ്വദേശങ്ങളിലേക്ക് പോവുകയും രണ്ടുപേരും വിവാഹിതരാവുകയും കുചേലൻ വിവാഹം കഴിഞ്ഞ് കുറേ കുട്ടികളുണ്ടാവുകയും കൃഷ്ണൻ അവിടെ രാജാവ് ആവുകയും ഇങ്ങനെയെല്ലാം ചെയ്ത സമയത്തും എന്നും കുചേലൻ എൻ്റെ കൃഷ്ണ എന്ന് തന്നെ വിളിച്ച് നാമം ജപിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അത്ര നിവൃത്തികേടായപ്പോൾ ഭാര്യയുടെ നിർബന്ധം സഹിക്ക വയ്യാതെ ഭാര്യ കടം വാങ്ങി വന്ന നെല്ല് കുത്തിയുണ്ടാക്കി ആവല് മക്കൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും കൂട്ടുകാരനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും രാജാവായ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ സമ്മാനം കൊടുക്കണമല്ലോ എന്ന് കരുതി ഭാര്യ കൊടുത്തുവിട്ടു. അവിടെ ചെന്ന് പരസ്പരം കണ്ടു, ആശ്ലേഷിച്ചു. കൊണ്ടുവന്നത് എന്താണ്, എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. കൊണ്ടുവന്നത് എന്താണെന്ന് നോക്കി അങ്ങനെ ആർത്തിയോടുകൂടി കല്ലും മണ്ണും നിറഞ്ഞ അവല് ഒരു പിടി വാരിക്കഴിച്ചു, രണ്ട് പിടി വാരിക്കഴിച്ചു, മൂന്നാമത്തെ പിടി വാരാൻ പോയപ്പോൾ കൃഷ്ണൻ്റെ ഭാര്യ തടഞ്ഞു എന്നെല്ലാം നമ്മളെ കഥ കേൾപ്പിക്കുന്നു. പിന്നീട് കുറേ കാലം കൃഷ്ണൻ്റെ അതിഥിയായി അവിടെ സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങി താമസിച്ചു എന്നും കഥകൾ പറയുന്നു. പിന്നീട് നാട്ടിലേക്ക് തൻ്റെ നാട്ടിലേക്ക് തിരികെ വന്നപ്പോൾ കുചേലന് ഭവനം കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല, ഭാര്യൻ്റെ മക്കളെയും കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അത്രയും വ്യത്യാസം അവിടെ സംഭവിച്ചു. അതായത് എല്ലും തോലുമായിരുന്ന ഭാര്യയും മക്കളെല്ലാം സർവാഭരണ വിഭൂഷിതരായി നല്ല ഇറച്ചിയൊക്കെ വെച്ച്, അതേപോലെ വീട് കുടിലിരുന്നിടത്ത് കൊട്ടാരം മാതിരിയുള്ള ഭവനം, ഇതെല്ലാം കഥകളിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അവിടെ ആ കഥയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കൃഷ്ണൻ്റെ ആതിഥ്യം സ്വീകരിച്ച് കുറച്ച് നാൾ അവിടെ തങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടെ ഭാര്യ ഇപ്പം തന്നെ അവിടെ പൊങ്ങിന്ന് ആ ഒരു ഊഹം, അത് കൂടുതലായിട്ടും നമുക്ക് ഈശ്വരനിലേക്ക് അടുക്കുന്നതിന് വേണ്ടി കഥാകൃത്ത് ആവിഷ്കരിച്ചതായിരിക്കും. അപ്പോൾ നമ്മളറിയേണ്ടത് എന്താ, നമ്മളറിയേണ്ടത് ഭഗവാനെ സദാസമയവും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം കുചേല പത്നിയാണ് ഭർത്താവിനെ നിർബന്ധിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വിട്ടു, കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വിട്ടു. കൂടെ കൂട്ടുകാരന് രാജാവിന് കൊടുക്കാനുള്ള തങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സമ്മാനവും കൊണ്ടാണ് പോയത്. അപ്പോൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്താ, കുചേല പത്നിയുടെ ആ ഒരു ധർമ്മം കൊണ്ടാണ് ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം സംഭവിച്ചത്. അതേപോലെ തന്നെയായിരിക്കണം നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലും ദേവനെ കാണാൻ, ദേവിയെ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഞാനിവിടെ ജ്യോതിഷത്തിൽ മുഹൂർത്തത്തിലൊക്കെ പരസ്യം ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നു. ആ യുവാവ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇദ്ദേഹം കോട്ടയം നഗരത്തിൽ വലിയ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു സമയം ഭാര്യ വഴക്കൂടിപ്പോയി, കടയിൽ ബിസിനസ് കുറഞ്ഞു, അങ്ങനെ ഇദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനായി. അങ്ങനെയാണ് ഈ യുവാവ് ചോറ്റാനഗ്ര ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാൻ വന്നു. ഭജന ഇരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിയാണ് പ്രയോഗിച്ചത്. ഇദ്ദേഹം അവിടെ പ്രാർത്ഥിച്ച് എത്രേ ഉള്ളൂ, ഈ ഭജന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കടയിൽ നിന്നും ഒരു ജ്യോതിഷ മാസിക വാങ്ങും, അതിൽ തുറക്കുന്ന പേജിൽ ആദ്യം കാണുന്ന ആൾ അത് എൻ്റെ കാര്യങ്ങൾ തീർത്തു തരാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. എന്തായാലും നമ്മുടെ ഹാഫ് പേജ് പരസ്യമായിരുന്നു. ആ പരസ്യം കണ്ട് വിളിച്ചു, ദേവി കാണിച്ചു കൊടുത്തത് എന്നുള്ള രീതിയിൽ തന്നെ വന്നു.
വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇതേപോലെ ബുക്കിങ്ങും തിരക്കൊന്നും അധികമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ഇതൊക്കെ മാറ്റുമ്പോൾ ഭാര്യയ്ക്ക് വ്രതമുണ്ടോ? അപ്പോൾ അതിനു ശേഷമുള്ള ഞായറാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയായിരുന്നു. അപ്പോൾ എന്തായാലും ശ്രീകൃഷ്ണ ജയന്തിയിലൊന്നും ഭാര്യ നോൺ വെജ് ഒന്നും കഴിക്കില്ല. അങ്ങനെ ആ ദിവസം നമ്മൾ പൂജ പരിഹാരം ചെയ്തു ചെയ്ത് പിന്നീട് അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ യുവാവ് വിളിച്ചു പറഞ്ഞു, ഭാര്യ തിരികെ വന്നു, ബിസിനസ്സും ഡെവലപ്പായി. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ആ യുവാവ് ബിടെക് ബിരുദധാരിയായ യുവാവിൻ്റെ ബുദ്ധി പ്രയോഗിച്ചു. അവിടെ ഈശ്വരനോട് നമുക്ക് എന്താണ് ആഗ്രഹം അതാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ പലർക്കും പറ്റുന്നത് എന്താ, നമ്മൾ നേരം വെളുക്കുമ്പോൾ ജപജപാന്ന് ജപിക്കും, എന്നിട്ട് ഈശ്വരനൊന്നും തരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഇടയിൽ, ഞാൻ ഗുരുവായൂരപ്പൻ്റെ നടയിലൊക്കെ ആദ്യകാലങ്ങളിൽ എല്ലാ മാസം പോയിട്ടിരുന്ന ആളാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് ധനം വേണം, അത് വേണം, ഇത് വേണം, നമുക്കെല്ലാം ഭഗവാൻ തരുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഈ യുവാവ് ഉപയോഗിച്ച ഒരു ബുദ്ധി നമുക്ക് അന്നങ്ങനെ തോന്നിയില്ലായിരുന്നു. പിൽക്കാലത്ത് ആ തോന്നിയ സമയത്താണ് നമുക്ക് നമ്മുടെ ഗുരുനാഥനെ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടിയിരുന്ന എന്തായിരുന്നു, എൻ്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ എനിക്ക് കാണിച്ചു തരണേ ഭഗവാനെ എന്ന് പറയുമ്പോഴാണ് അത് കാണിച്ചു തരുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വലിയ കടയിൽ ചെന്നു, ഒരു പലചരക്ക് കടയിൽ ചെന്നു, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചോദിക്കുന്നത് മാത്രമേ ആ കടക്കാരൻ നമുക്ക് തരികയുള്ളൂ, അല്ലാതെ പലചരക്കട മൊത്തമായിട്ട് നമ്മൾ വാങ്ങാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് ഈശ്വരൻ്റെ ഷോപ്പും അത് തന്നെയാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഭഗവാൻ്റെ കയ്യിലുണ്ട്. അതിലേതാണോ നമുക്ക് വേണ്ടത് ഇത് ചോദിക്കുക മാത്രമല്ല, ഈ തരുന്നതൊന്നും പോകാതിരിക്കുന്നതിനുള്ള മാർഗം കൂടി തരണേ ഭഗവാൻ എന്ന് പറഞ്ഞാലാണ് ആ മാർഗം തരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഓട്ടസഞ്ചി കൊണ്ട് ചെന്നിട്ട് എനിക്ക് അത് തരണേ എന്ന് പറഞ്ഞു, ഭഗവാൻ അങ്ങ് ഇട്ട് തന്നു, ആ ഇട്ട് തന്നപ്പോൾ തന്നെ അത് ഓട്ടോ താഴേക്ക് പോയി, അല്ലെങ്കിൽ കുറേശ്ശെ ഓട്ടേ ഉണ്ടായുള്ളൂ, നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം ചോർന്നു പോയി, വീടെത്തിയപ്പോൾ വീണ്ടും കാലുസഞ്ചിയായി. അപ്പോൾ അങ്ങനെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അതായത് ഏതൊരു ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുന്ന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ പവർ അനുസരിച്ച് വേണം നമ്മുടെ ആഗ്രഹത്തിൻ്റെ വലിപ്പമൊക്കെ കൂട്ടാൻ. പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കേണ്ട കാര്യം പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് ചോദിക്കാം, എം എൽ എയുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം എം എൽ എയുടെ അടുത്ത് ചോദിക്കാം, മന്ത്രിയുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം മന്ത്രിയുടെ അടുത്ത് ചോദിക്കാം, കളക്ടറുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം കളക്ടറുടെ അടുത്ത് ചോദിക്കാം, പോലീസ് ഓഫീസറുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം പോലീസ് ഓഫീസറുടെ അടുത്ത് ചോദിക്കാം, പ്രധാനമന്ത്രിയുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം പ്രധാനമന്ത്രിയുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ പോലെ തന്നെ ഇത് നമ്മുടെ അധികാരസ്ഥാനത്തിൻ്റെ വലിപ്പം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തുള്ള ലോക്കൽ ഒരു ക്ഷേത്രമാണെങ്കിൽ അതൊരു മെമ്പറിൻ്റെ പവറേ ആ ക്ഷേത്രത്തിൻ്റെ പവർ അനുസരിച്ച് അതിന് തരാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു മെമ്പർ നമ്മുടെ കൂടെ രാവിലെ വരെ വൈകിട്ട് വരെ ഒരു സർക്കാർ ഓഫീസിൽ വന്നു ഒരു കാര്യം നടന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്, മറിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വിളി ആരെങ്കിലും ഒരു വിളിച്ച് ഇന്ന സാധനം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പോലെ. അപ്പോൾ അത്ര കണ്ട് വ്യത്യാസമുണ്ട് നമ്മൾ തേടി ചെല്ലുന്ന ചൈതന്യത്തിൻ്റെ പവർ അനുസരിച്ച് തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങൾ പിന്നിലൂടെ വട്ടം ചുറ്റുന്നുണ്ടെങ്കിൽ ഈ തന്നതൊന്നും നിലനിൽക്കുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് ഇതെല്ലാം മാറ്റുന്നതിനുള്ള മാറ്റിക്കിട്ടുന്നതിനുള്ള ഒരു ആളെ കൂടി ഒരു ആചാര്യനെ കൂടി കാണിച്ചു തരണേ ഭഗവാനെ എന്ന് തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന പോലെ കിട്ടുകയുള്ളൂ, അല്ലാതെ നിരീശ്വരവാദികളോ യുക്തിവാദികളോ കുപ്പക്കൂട്ടങ്ങളോ പറയുന്ന പോലെയല്ല യഥാർത്ഥ്യം. യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയണം. നമ്മൾ നേരിൻ്റെ വഴിക്ക് പോയാൽ നമുക്ക് ജ്യോതിഷ വഴികളിലൂടെ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. അല്ലെ സാറ് ഞാൻ എനിക്ക് ഇതുപോലെ രണ്ടു മൂന്ന് അബദ്ധം പറ്റി, രണ്ടു മൂന്ന് തിരുമേന്മാർ ഇതുപോലെ ഹസ്ബൻഡ് പറഞ്ഞ് വിളിച്ച് പൂജ ഏൽപ്പിച്ചു. ഇപ്പൊ സാറിന്റെ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഒന്ന് വിളിക്കണം തോന്നി, അതുകൊണ്ട് വിളിച്ചു. പൈസ കൊറേയായി, തിരുവനന്തപുരത്തുള്ള 40,000 ചോദിച്ച 2 ലക്ഷം രൂപ കൊടുത്തു. അത് 5 ലക്ഷം. ഇപ്പൊ 15 വർഷമായി പൂജ കഴിഞ്ഞിട്ട് ഋതുക്കൾ ദോഷമാണെന്ന് പറഞ്ഞൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു എഴുന്നേറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെ സാർ, ഞാൻ വിളിച്ചല്ല, എന്റെ ഹസ്ബൻഡ് വെളിയിലായിരുന്നു അന്ന്. അന്ന് വെളിയിലായപ്പോ വെളിയിന്ന് മരത്തെത്തി കണ്ട് വിളിച്ചു. അപ്പൊ ആ പുള്ളി ഇവിടെ വന്ന് 10 തിരുമേനിമാരെയും കൊണ്ടുവന്ന പൂജ ഒക്കെ ചെയ്ത് നമ്മളെന്നെ എന്തോ എത്ര നേരത്തെ പരിപാടിയായിരുന്നു 2 ലക്ഷം രൂപ 10 തിരുമേനിമാരെ. അവര് വൈകിട്ട് വന്നു ഇവിടത്തിനെ, പിന്നെ ഞങ്ങളെ എല്ലാരും
മദ്രാസിൽ എങ്ങാണ്ട് ഒരു മുറിയൻ വെച്ച അവിടെ കൊണ്ട് ഒഴുക്കാൻ പോകുന്ന പറഞ്ഞ് എല്ലാരെയും കൊണ്ടുപോയി കൊറേ പൈസ ചെലവായി സർ. എന്നിട്ട് ഇപ്പൊ ഹസ്ബൻഡ് വെളിയിൽ നിന്ന് പോന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഇയർത്തേയില്ല. അതിൽ പിന്നീട് ഞാൻ ഒരു തിരുമേനിമാരെയും ഒരു ജോത്സ്യനെയും കാണാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങൾക്ക് അപ്പൊ ആ തിരുമേനി പറഞ്ഞ് പൂര കഴിയുമ്പോഴത്തേ നിങ്ങൾക്ക് നല്ല വീടാവും, നിങ്ങൾ നല്ല ഉയർച്ച വരും. പക്ഷെ ഇതുവരെ ഉയർച്ച ഒന്നും വന്നിട്ടില്ല. അവർക്ക് ഉയർച്ച വന്നാണോ? 5 ലക്ഷം. ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.